മക്കൾ അഞ്ചുണ്ടെങ്കിലും രോഗികളും വയോധികരുമായ ഒരച്ഛനും അമ്മയും സംരക്ഷണത്തിനായി ശരണാലയങ്ങളുടെ വാതിൽ മുട്ടുന്നു പാവർട്ടി പഞ്ചായത്തിലെ പുതുമനശ്ശേരി സ്വദേശി എൺപത്തിരണ്ട് വയസ്സുള്ള പൊന്നോത്ത് ഗോപിനായർ അറുപത്തിരണ്ട് വയസ്സുള്ള ഭാര്യ തലശ്ശേരി മുള്ളൂർ വീട്ടിൽ രേവതി എന്നിവരാണ് സംരക്ഷണത്തിനായി അനാഥാലയങ്ങൾ തേടുന്നത് ഗോപിനായരുടെ ആദ്യ ഭാര്യ അരീക്കര പത്മിനി മരണപ്പെട്ടതിനുശേഷം മുപ്പതു വർഷം മുമ്പാണ് രേവതിയെ വിവാഹം കഴിച്ചത് ആദ്യ ഭാര്യയിലുള്ളതാണ് മൂന്ന് പെണ്ണും രണ്ടാണുമടക്കം അഞ്ചു മക്കൾ പത്തു വർഷമായി രേവതി തളർവാദം പിടിച്ചു കിടപ്പിലാണ് ഗോപി നായരുടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിത്യരോഗികളായ ഇരുവർക്കും മരുന്നിനു മാത്രമായി മാസം രണ്ടായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇരുവർക്കും കിട്ടുന്ന സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ മാത്രമാണ് ഏകാശ്രയം പരസഹായമില്ലാതെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത വിധം രേവതി തളർന്നു കഴിഞ്ഞു അയൽവാസികളായ മരുതോ വീട്ടിൽ ബിന്ദു വിജയനും അമ്പലത്തിങ്ങൽ അംബികാകുമാറിനും ചേർന്ന് താങ്ങിയെടുത്താണ് രേവതിയെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നത് ഇരുവരെയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും പലചരക്ക് സാധനങ്ങളും മരുന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും നിറവേറ്റുകൊടുക്കുന്നതും പൊതുപ്രവർത്തകനായ പി വി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലാണ് മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പലതവണ മക്കളോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആരും തയ്യാറായില്ല ഇരുവരെയും ഒന്നിച്ച് ശരണാലയത്തിലേക്ക് മാറ്റാനുള്ള ഇടപെടൽ വാർഡ് മെമ്പർ സിബി ജോൺസന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ട് टीसीवी न्यूज़ पावरटि